സയൻസ് ടുഡേ എതിരൻ കതിരവൻ. ശുക്രനിൽ ജീവന്റെ അംശമുണ്ട് എന്ന് തെളിഞ്ഞത് ഈയിടെയാണ്. ഫോസ്ഫിൻ എന്നൊരു രാസവസ്തുവിൻ്റെ അംശങ്ങൾ കണ്ടതുകൊണ്ടാണ് ജീവനുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് കണക്കെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിനൊരു സംശയമായി വന്നിരിക്കുകയാണ് പുതിയ ചില കണ്ടുപിടുത്തങ്ങൾ. സ്പെക്ട്രൽ അനാലിസിസ്, അതിൻ്റെ സ്പെക്ട്രം, അതിലെ സ്പെക്ട്രം വഴി അതിലെ രാസവസ്തുക്കളെ അനലൈസ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അത് ഫോസ്ഫീൻ ആയിരിക്കാൻ സാധ്യതയില്ല എന്നാണ്. സൾഫർ ഡയോക്സൈഡ് ആയിരിക്കാം എന്നാണ് ഒരു സംശയം. അപ്പോൾ ഫോസ്ഫീൻ്റെ സാന്നിധ്യം കൊണ്ട് ശുക്രനിൽ ജീവനുണ്ട് എന്ന് തെളിഞ്ഞതിന് ഒരു ഇളക്കം, ആ ആശയത്തിനൊരു ഇളക്കം തട്ടിയിരിക്കുകയാണ്. അത് ഫോസ്ഫീൻ ആയിരിക്കണമെന്നില്ല എന്നാണ് പുതിയ കണ്ടുപിടുത്തം. നോവാവാക്സ് എന്ന കമ്പനി പുതിയ വാക്സീനുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അത് പുതിയ വാർത്തയല്ല. പക്ഷേ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന മ്യൂട്ടേറ്റ് ചെയ്ത പുതിയ കോവിഡ് വൈറസിനെതിരായിട്ടും ഈ വാക്സീൻ പ്രതിരോധം നമുക്ക് തരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. പുതിയ വാക്സീൻ വന്നെങ്കിലും പുതിയ മ്യൂട്ടൻറ്റുകളും വന്നിട്ടുണ്ട്. എങ്ങനെ പ്രതിരോധം നടപ്പാകും? പക്ഷേ ആശങ്കയ്ക്ക് അവകാശമില്ല. നോവാവാക്സിൻ്റെ പുതിയ വാക്സീൻ 85% പുതിയ മ്യൂട്ടൻറ്റിനെ ചേർക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിൽ പടർന്നു പിടിച്ച പുതിയ മ്യൂട്ടേഷൻ B.1.1.7 എന്നാണ് അതിൻ്റെ പേര്. B.1.1.7 85% പ്രതിരോധവുമായിട്ടാണ് നോവാവാക്സിൻ്റെ പുതിയ കുത്തിവെപ്പ്, പുതിയ വാക്സീൻ പുറത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ ആഫ്രിക്കയിൽ മറ്റും കണ്ടുപിടിച്ചിട്ടുള്ള മറ്റൊരു മ്യൂട്ടേഷൻ 501Y2 എന്നുള്ള ഈ മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസുകളെ 50% മാത്രമേ ചേർക്കുകയുള്ളൂ എന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ തീരെ ആശ കൈവിടേണ്ട, മ്യൂട്ടൻറ്റിനെ ചെറുക്കാൻ പുതിയ നോവാവാക്സ് വാക്സീന് സാധ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. നട്ടലിന് ക്ഷതം പറ്റിയാൽ വൻവേദനയാണ്. ശാരീരിക ചലനങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും. ജീവിതശൈലി മാറ്റിമറിക്കേണ്ടി വരും. അതിനൊരു പ്രതിവിധി ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷനാണ്. പക്ഷേ അതിന് ആശുപത്രിയിൽ പോകണം, ഡോക്ടറുമായിട്ടൊരു സെഷൻ ആവശ്യമാണ്. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന പ്രോസ്തെറ്റിക്, പുതിയ ഒരു സെക്കൻഡ് സ്കിൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. പുതിയ ഒരു വലിയ ഒരു നേർത്ത ഒരു പാട നമ്മുടെ തൊലിക്കടിയിൽ നിക്ഷേപിക്കുക. അത് ചെറിയ ചെറിയ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ നമ്മുടെ നട്ടലിന് തന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പുറമേ ഒരു ബട്ടൺ കൊണ്ട് അതിനെ നിയന്ത്രിക്കാനും സാധ്യമാണ്. അപ്പോൾ ഒരു സെക്കൻഡ് സ്കിൻ എന്ന പോലെ നമ്മുടെ തൊലിക്കടിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ പ്രത്യേക പ്രോസ്തെറ്റിക് എന്ന് വെച്ചാൽ നമ്മുടെ ശരീര അവയവങ്ങൾക്കോ ചില ഭാഗങ്ങൾക്കോ പ്രശ്നം വന്നെങ്കിൽ അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു യന്ത്ര സാമഗ്രിക്കാണ് പ്രോസ്തെറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ന്യൂറോ പ്രോസ്തെറ്റിക് ആണ് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് നട്ടലിന് ക്ഷതം വന്നവർക്കോ നട്ടലിന് മറ്റു പ്രശ്നങ്ങൾ വന്നവർക്കോ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ആവശ്യമുള്ളപ്പോഴൊക്കെ നൽകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പുതിയ ന്യൂറോ പ്രോസ്തെറ്റിക് നമുക്ക് സംഭാവന ചെയ്യുന്ന പുതിയൊരു സാധ്യതയാണ്. ജോൺസൺ ആൻഡ് ജോൺസൺ്റെ പുതിയ വാക്സിൻ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുതിയ വാക്സിൻ പല രീതിയിൽ മെച്ചപ്പെട്ടതാണ്. 85% എഫിഷ്യൻസി ഈ പുതിയ വാക്സിൻ ജോൺസൺ ആൻഡ് ജോൺസൺ. പക്ഷേ മറ്റ് രണ്ട് മെച്ചങ്ങളുമുണ്ട് ഇതിന്. ഒരു കുത്തിവെപ്പ് മാത്രം മതി എന്നുള്ളതാണ്. സാധാരണ ആസ്ട്രാസെനിക്കയുടെയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെയും മൊഡേണയുടെയും വാക്സിൻ ഇപ്പോൾ പ്രചാരത്തിലുള്ളവ, ഇവയെല്ലാം വളരെ വളരെ താപനില കുറഞ്ഞ ഒരു ഒരു ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ ജോൺസൺ ആൻഡ് ജോൺസൺ്റെ ഈ പുതിയ വാക്സിൻ അങ്ങനെ ഒരു ഫ്രീസറിലും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഒരു വൻ സ്വാതന്ത്ര്യമാണ്, വൻ അനുഗ്രഹമാണ് നമുക്ക് തരുന്നത്. തീർച്ചയായും അതെ. മാത്രമല്ല ഒരു ഷോട്ട് മാത്രം മതി എന്നുള്ളതാണ്. രണ്ട് ഷോട്ട് ആവശ്യമില്ല, ഒരേ ഒരു കുത്തിവെപ്പ് മാത്രം മതി. ജോൺസൺ ആൻഡ് ജോൺസൺ്റെ മില്യൺ കണക്കിനാണ് അവർ ഇപ്പോൾ ഈ വാക്സിൻ പുറത്തിറക്കിയിരിക്കുന്നത്. കോവിഡ് 19 വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്?
കോവിഡ് 19 ബാധ നിങ്ങളിൽ പടർന്നു കയറിയോ ടെസ്റ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയ ടെസ്റ്റ് കിറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, കാലിഫോർണിയയിലെ ഓക്ലാൻഡ് എയർപോർട്ടിൽ വെൻഡിങ് മെഷീനിൽ നിന്ന് നമ്മൾക്ക് ക്രെഡിറ്റ് കാർഡ് വഴി പൈസ കൊടുത്ത് നമ്മൾക്ക് കിറ്റ് ലഭിക്കുകയാണ്. നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്യുകയാണ് കോവിഡ് 19 നമുക്ക് ബാധിച്ചോ എന്നുള്ളത്. നമ്മുടെ ഉമിനീർ സലൈവയുടെ ഒരു ചെറിയ സ്വല്പം സാമ്പിൾ ഒരു ചെറിയ ട്യൂബിൽ നിക്ഷേപിക്കുക. ഉടൻ തന്നെ ആ കിറ്റ് അടച്ച് ഫെഡറൽ എക്സ്പ്രസിൻ്റെ ഒരു പെട്ടിയിലിടുക. അപ്പോൾ തന്നെ ഫെഡറൽ എക്സ്പ്രസ് വഴി അതൊരു കമ്പനിയിലേക്ക് പോവുകയാണ്. 24 മണിക്കൂറിനകം അല്ലെങ്കിൽ 48 മണിക്കൂറിനകം നിങ്ങൾക്ക് ടെസ്റ്റ് റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. അവരാണ് കൂടുതൽ ടെസ്റ്റുകൾ അവർ ചെയ്യും. പക്ഷേ വളരെ എളുപ്പത്തിൽ നമ്മൾ ഒരിടത്തും പോകാതെ ഒരു പ്രത്യേക സ്ഥലത്തും നിങ്ങളുടെ സലൈവയോ നിങ്ങളുടെ മൂക്കിൽ നിന്ന് സാമ്പിൾ എടുക്കാനോ പോകട്ടെ ആവശ്യം വരുന്നില്ല. ടെസ്റ്റ് കിറ്റ് നിങ്ങൾക്ക് ഈ വെൻഡിങ് മെഷീനിൽ നിന്ന് ലഭ്യമാകുകയാണ്. പൈസ കൊടുത്ത് അന്നേരം കൊടുക്കുന്ന പൈസ, പിന്നെ പൈസ കൊടുക്കേണ്ട. നിങ്ങൾക്ക് 24 മണിക്കൂറിനകം നിങ്ങളുടെ ടെസ്റ്റ് ഫലം അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ എളുപ്പം. ഡെനിസോവൻസ് പുതിയ ഒരു മനുഷ്യ സ്പീഷീസ് ആയിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ കണ്ടുപിടുത്തം. നമ്മോടൊപ്പം 40,000 കൊല്ലം വരെ ഉണ്ടായിരുന്ന മറ്റൊരു മനുഷ്യ സ്പീഷീസാണ് ഡെനിസോവൻസ്. ഇതൊരു പ്രത്യേക സ്പീഷീസാണോ എന്നുള്ളത് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏകദേശം നിയാണ്ടർത്താൽ മനുഷ്യരുമായി സാമ്യമുള്ള ഒരു പ്രത്യേക മനുഷ്യരാണ് ഡെനിസോവൻസ്. 160,000 കൊല്ലങ്ങൾക്ക് മുൻപ് അന്ന് മുതൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നതാണ് ഡെനിസോവൻസ്. മാത്രമല്ല, നമ്മൾ അവരുമായി ഇണചേരുകയും ചെയ്തിരുന്നു എന്നാണ് ഇപ്പോഴുള്ള അറിവ്. ഇപ്പോഴും ചില ദ്വീപുകളിലെ മനുഷ്യരിൽ 5% ഡെനിസോവൻ്റെ തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ ഉള്ളിലും മിക്കവാറും മറ്റ് പോപ്പുലേഷനിലും ഡെനിസോവൻ്റെ തന്നെ കാണാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ അവരുമായി വീഴ്ചയിലേർപ്പെട്ടതാണ്. ഒരു പ്രത്യേക സ്പീഷീസാണോ എന്നുള്ള തർക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 40,000 കൊല്ലം വരെ നമ്മോടൊപ്പം ഡെനിസോവൻസ് ഉണ്ടായിരുന്നു. ടിബറ്റിലും സൈബീരിയയിലും വെച്ചാണ് ഇവയുടെ ഫോസിൽസ് കിട്ടിയിരുന്നത്. പക്ഷേ ഇവ ഇന്തോനേഷ്യ വരെ, ഏഷ്യയിൽ പലയിടത്തും, ചൈനയിൽ പലയിടത്തും പടർന്നിരുന്ന ഒരു പ്രത്യേക മനുഷ്യ വിഭാഗമാണ് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. അവർ ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു, ടൂൾസ് ഉണ്ടാക്കിയിരുന്നു, ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു, അവർക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഇത്രയും തെളിഞ്ഞിട്ടുണ്ട്. ഡെനിസോവൻസ് മറ്റൊരു ഹ്യൂമൻ ഹോമോ സ്പീഷീസ് ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ശാസ്ത്ര നിഗമനം. സംഗീതത്തിന് എന്താണ് പ്രാമുഖ്യം? മനുഷ്യൻ എന്തുകൊണ്ട് സംഗീതകാരന്മാർ ആയിരിക്കുന്നു? എന്തുകൊണ്ട് സംഗീതവുമായിട്ട് ആകർഷിക്കപ്പെടുന്നു? പക്ഷികളിലും ഇതാണ്, സംഗീതം പൊഴിക്കുന്നവർ പക്ഷികൾ, പിന്നെ മനുഷ്യരുമാണ്. എന്താണ് സംഗീതത്തിലുള്ള താല്പര്യം? സമൂഹത്തെ ഒന്നിച്ചു നിർത്താൻ, സമൂഹത്തിൽ സംവേദനങ്ങൾ നടത്താൻ, വാത്സല്യത്തിന്, സ്നേഹത്തിന് ആക്കം കൂട്ടാനാണ് സംഗീതം. നമുക്കറിയാം പല കാരണങ്ങൾ. പക്ഷേ പുതിയ ഒരു കണ്ടുപിടുത്തം, സംഗീതവും ആൾക്കുരങ്ങുകൾ അല്ലെങ്കിൽ പ്രൈമേറ്റ്സ് മരത്തിൽ നിന്നും മറ്റു മരത്തിലേക്ക് ഉള്ള ചാട്ടത്തിന് ഉള്ള ഒരു അളവ് കൂടിയാണ് സംഗീതം പുറപ്പെടുവിക്കാനുള്ള കഴിവ് എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം. വളരെ വിചിത്രമായ ഒരു സംഗതിയാണ്. ചാഞ്ചാട്ടത്തിനുള്ള കഴിവിൻ്റെ ഒരു അളവുകോൽ സ്വരങ്ങൾ പുറപ്പെടുവിക്കാനുള്ള കഴിവുമായി ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. പല പ്രൈമേറ്റുകളുടെയും വോക്കൽ കോഡ് അല്ലെങ്കിൽ സ്വനതന്തുക്കൾ, സംഗീതം അല്ലെങ്കിൽ സ്വരങ്ങൾ പുറപ്പെടുവിക്കാനുള്ള കഴിവ് നമ്മളുടെ വോക്കൽ കോഡ്സിൻ്റെ, സ്വനതന്തുക്കളുടേതാണ്. അപ്പോൾ സ്വനതന്തുക്കളുടെ ബലവും മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടാനുള്ള കഴിവും തമ്മിൽ നേരിട്ടൊരു ബന്ധമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ചില സ്വരങ്ങൾ വഴി തങ്ങൾക്ക് ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിലേക്ക് ചാടാനുള്ള കഴിവ് കൂടുതലുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് സമൂഹത്തിൽ. അതിനുള്ള ഒരു ഉപാധിയാണ് സംഗീതം. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ചില സാധ്യതകളാണ് സംഗീതത്തിന്. മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടാനുള്ള കഴിവിൻ്റെ ഒരു അളവുകോലും കൂടിയാണ് നിങ്ങൾക്ക് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ തെളിയിക്കപ്പെടുന്നത്. അതെ, വളരെ കൗതുകകരമായ പുതിയൊരു കണ്ടുപിടുത്തമാണ് ഇത്. കോവിഡ് വാക്സിൻ എടുത്താൽ
ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമാകുന്നത്? പുതിയ ചില നിരീക്ഷണങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ സ്വച്ഛത, ഏറ്റവും കൂടുതൽ സ്വാസ്ഥ്യം ആർക്കാണ് ഉള്ളത്? അവരാണ് ഏറ്റവും നന്നായിട്ട് ഈ വാക്സിനുമായി പ്രതികരിക്കുന്നത് എന്നുള്ളത് നിരീക്ഷിച്ചിരിക്കുന്നു, പല പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ ശാന്തിയും സമാധാനവും ഉള്ള ഒരു കുടുംബത്തിലാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഈ വാക്സിൻ നന്നായിട്ട് ഫലപ്രദമായിരിക്കും എന്നാണ് പുതിയ നിഗമനം. അതേപടി എന്തുകൊണ്ടാണ് ആണുങ്ങൾക്ക് കൂടുതലായി കോവിഡ് 19 വന്നാൽ അസുഖങ്ങൾ വരുന്നത്? എന്തുകൊണ്ടാണ് ബാധ തീവ്രതരമാകുന്നത് ആണുങ്ങളിൽ? പുതിയ കണ്ടുപിടുത്തം, അവരിലെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശക്തി വ്യത്യാസപ്പെട്ടിരിക്കുന്നു പെണ്ണുങ്ങളുമായിട്ട് എന്നുള്ളതാണ്. കോവിഡ് 19 വൈറസ് അകത്ത് കയറുന്നതിനുള്ള ചില മോളിക്കുലർ ബയോളജി കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. പ്രതിരോധ ശക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൽ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ പ്രതിരോധ ശക്തിക്ക് രണ്ട് തരത്തിലുള്ള കോശങ്ങൾ ആണ് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്. നമ്മുടെ രക്തത്തിലുള്ള രണ്ട് തരത്തിലുള്ള കോശങ്ങൾ, ടി കോശങ്ങൾ, ബി കോശങ്ങൾ, ഇവ ഇരട്ടപ്പെട്ട സഹോദരരാണ്. അപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ ടി കോശങ്ങളുടെയും ബി കോശങ്ങളുടെയും പ്രവർത്തനത്തിൽ വ്യത്യാസങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അതിൽ ഉള്ള വ്യത്യാസങ്ങൾ കൊണ്ടാണ് ആണുങ്ങൾക്ക് കോവിഡ് 19 ബാധ തീവ്രതരമാകുന്നത്. ഇപ്പോൾ ലോകത്താകപ്പാടെ കൂടുതൽ മരിച്ചിരിക്കുന്നു ആണുങ്ങളാണ്. അവരുടെ പ്രതിരോധ ശക്തിയിൽ കൃത്യമായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. വിഷം ചീറ്റുന്ന മൂർഖന്മാർ, വിഷം ചീറ്റുന്ന മൂർഖന്മാരുടെ അതിലൊരു മൂർഖൻ്റെ പടവുമായിട്ടാണ് കഴിഞ്ഞയാഴ്ചത്തെ സയൻസ് മാഗസിൻ ഇറങ്ങിയിരിക്കുന്നത്. വിഷം ചീറ്റുന്ന ഒരു മൂർഖൻ്റെ പടമാണ്. വിഷം ചീറ്റുന്നുണ്ട്. 2.5 മീറ്റർ ദൂരെ വരെ വിഷം ചീറ്റാൻ ഇവർക്ക് കഴിയുന്നതാണ്. മൂർഖൻ പാമ്പുകൾ ചില മൂർഖൻ പാമ്പുകൾക്കുള്ള പ്രത്യേകതയാണ്. എന്തിനാണ് വിഷം ചീറ്റുന്നത്? പ്രതിയോഗിയുടെ കണ്ണുകൾ പൊട്ടിക്കാൻ വേണ്ടിയാണ്. തീവ്രമായ വേദനയാണ് കണ്ണുകളിൽ. മിക്കവാറും കാഴ്ചയും നഷ്ടപ്പെടും ഇവർ വിഷം ചീറ്റുമ്പോൾ. അതിനെന്ത് കാര്യം? വിഷം ചീറ്റുന്ന പാമ്പുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്ന പരിണാമത്തിൻ്റെ ചില പ്രത്യേക വഴികളാണ് ഇതിൽ നിന്ന് തെളിയുന്നത് എന്നുള്ളത്. പരിണാമത്തിൽ 3 വിഭാഗത്തിലുള്ള മൂർഖൻ പാമ്പുകൾ ഇത് വിഷം ചീറ്റാനുള്ള കഴിവുകൾ പരിണാമം വഴി സ്വായത്തം ആക്കി എന്നുള്ളതാണ് ഇപ്പോഴുള്ള കണ്ടുപിടുത്തം. അവ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പരിണമിച്ചതല്ല, പ്രത്യേകം പ്രത്യേകമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല രീതിയിൽ പരിണമിച്ചു വന്ന് എല്ലാവരെയും ഏകദേശം ഒരേ തരത്തിലുള്ള വിഷം ചീറ്റുകയാണ്. ഒന്നിൽ നിന്നും മറ്റൊന്നും പരിണമിച്ചു വന്നതല്ല, പ്രത്യേകമായിട്ട് സ്വതന്ത്രമായി പരിണമിച്ചു വന്നവയാണ് ഈ 3 പരിണാമ ഗ്രൂപ്പുകളും എന്നുള്ളതാണ് പ്രത്യേകത. കൺവേർജൻറ്റ് എവല്യൂഷൻ അല്ലെങ്കിൽ ഏക കേന്ദ്ര അഭിമുഖ പരിണാമം എന്നാണ് ഇതിന് പറയുന്നത്. പ്രത്യേക പ്രത്യേക സാഹചര്യങ്ങൾ പ്രത്യേകമായിട്ട് എന്നാൽ ബന്ധപ്പെടാതെ പരിണമിച്ചു വരുന്ന ഒരു ഒരു സംഭവ വികാസത്തിനാണ് കൺവേർജൻറ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വിഷം ചീറ്റുന്ന 3 തരത്തിലുള്ള 3 വിഭാഗങ്ങളിലുള്ള 3 വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള മൂർഖന്മാർ പരിണമിച്ചു വന്നത് ഈ കൺവേർജൻറ്റ് എവല്യൂഷൻ വഴിയാണെന്നാണ് പുതിയ കണ്ടുപിടുത്തം. സയൻസ് ടുഡേയുടെ മറ്റൊരു എപ്പിസോഡുമായി പിന്നെ വരാം. എതിരൻ കതിരവൻ, സയൻസ് ടുഡേ കാണുക.